শিখা গেলে একটু স্ন্যাক ভালো করে പഴയ നിയമ ജനതയുടെ പ്രസക ആചരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഴയ നിയമം വായിച്ചപ്പോൾ കേട്ടതാണ്. വീടിന്റെ കട്ടിളപ്പടി, അതുപോലെ തന്നെ കട്ടിളപ്പടിയുടെ ഇരുവശമുള്ള ആ പടികൾ, അവിടെ അവര് അന്ന് കൊല്ലുന്ന പ്രസവ കുഞ്ഞാടിന്റെ രക്തം തളിക്കും. എന്നിട്ട് ആ പ്രസവ കുഞ്ഞാടിനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കും. ആ പക്ഷിക്കല് കൈപ്പേറി ഇലകൾ കൂട്ടിയിട്ടാണ് പുളിപ്പില്ലാത്ത അപ്പവും ചേർത്താണ്. ആ കട്ടിള കാലിന്മേൽ തളിക്കപ്പെട്ടിട്ടുള്ള രക്തം കാണുമ്പോൾ, രാത്രിയിൽ അതിലൂടെ കടന്നു പോകുന്ന ദൈവദൂതനായ സംഹാരകൻ ആ വീടിനെ സ്പർശിക്കില്ല. അങ്ങനെ അവര് ദൈവ ശിക്ഷയിൽ നിന്നും ഒഴിവാണ്. ഈശോ അല്ലെങ്കിൽ ദൈവം, പഴയ നിയമത്തിലെ ദൈവം ഈ പെസഹ എങ്ങനെയൊക്കെ ആചരിക്കണം എന്ന് വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് അപ്രകാരമുള്ള ആ ചിട്ടകളൊന്നും പാലിക്കുന്നില്ല. അല്ലാതെയാണ് ആ പ്രസവ ആഘോഷിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഇതാണ്: നമ്മുടെ പ്രസവ കുഞ്ഞാള് ഈശോയാണ്. അന്നെല്ലാം ആ പെസക അവര് ആഘോഷിച്ചപ്പോൾ ഈശോ തന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് അതെല്ലാം അത് ചെയ്തത്. ഈശോ വന്നപ്പോൾ ഈശോ തന്റെ സ്വന്തം ശരീരരക്തങ്ങൾ നമുക്കായിട്ട് അർപ്പിച്ചപ്പോൾ, ആ പെസക കുഞ്ഞാടിന്റെ മാംസം അവര് അന്ന് തിന്നതുപോലെ, അങ്ങനെ അവര് ആ പ്രസവക്കുഞ്ഞാടിന്റെ രക്തം ആ കട്ടിളപ്പടിയിന്മേൽ, വാതിൽപ്പടിയിന്മേൽ തളിച്ച് ആ ശിഷ്യൻ രക്ഷപ്പെട്ടതുപോലെ, ഈശോയുടെ ശരീരവും രക്തവും നമ്മള് ഇന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ, അനുദിനം ഈശോയുടെ ശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി നമ്മൾ സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ വിശുദ്ധ ബലിയിൽ യോഗ്യതയോടുകൂടി നമ്മൾ സംബന്ധിക്കുമ്പോൾ, പാപത്തിന്റെയും മരണത്തിന്റെയും സ്പർശനം നമുക്കുണ്ടാവില്ല. പാപത്തിന്റെ സ്പർശനം നമുക്കുണ്ടായാലും നമ്മൾ മരണത്തിന് വിധേയപ്പെടുക. മരിക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, ഈ ലോക ജീവിതത്തിൽ നിന്ന് കടന്നുപോവുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ. മരണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ മരണം. പാപം മനുഷ്യന്റെ ആത്മാവിനെയാണ് ബാധിക്കുക, ആത്മാവിനെയാണ് തളർത്തുക. ആത്മാവിൽ ഭീതിയും നിരാശയും മറ്റ് അസ്വസ്ഥതകളും ഉളവാകുകയാണ് പാപം മൂലമുണ്ടാവുക. അപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തെ ജീവിതം രസകരമായിട്ട് അനുഭവപ്പെടുന്നില്ല. ഇതാണ് ഈ ലോകത്തെ ജീവിതം ആസ്വാദ്യകരമായിട്ട് അനുഭവപ്പെടില്ല. കാരണം
അവന്റെ ആത്മാവ് മൃതമാണ്. ദൈവാത്മാവ് അവിടെ വസിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ നിയമത്തിലെ പ്രസ്തുത എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് ലേഖ പറയുന്നത് ഇപ്രകാരം അദ്ദേഹത്തെ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം. വളരെ മനോഹരമായ വചനമാണ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ പെസഹ ആഘോഷിക്കണം എന്നതിനെപ്പറ്റി വളരെ കൃത്യവും വ്യക്തവുമായിട്ട് വിശുദ്ധ പൗലോസ് നമ്മോട് പറയുകയാണ്. അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്. ഞങ്ങളുടെ കർത്താവായ യേശുവായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിനോ ഭക്ഷണപാനീയങ്ങളെ നൽകുകയും ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിന്റെ ഉദാശയായി നീ സ്ഥാപിച്ചു നൽകി ഈ ദിവ്യദിവസങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടുകൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. രണ്ടാമത് ഈശോ ചെയ്ത കാര്യം നാല് കഴുകലാണ്. 12 ശിഷ്യന്മാരുടെ ആ കാല് കഴുകൽ അവിടെ നിന്ന് നിർവഹിക്കുമ്പോൾ ശിഷ്യന്മാരെ അത്ഭുത പരതന്ത്രാവ് അവർക്കത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നു. അവരുടെ ഗുരു നാഥനമായവർ അവരുടെ ദൈവം ഈ ലോകം കൊണ്ടവർ സൃഷ്ടിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച ഇമ്മാനുവേലായ ദൈവം ഇതാ ഒരു അടിമയെപ്പോലെ തങ്ങളുടെ പാദം കഴുകാൻ വന്നിരിക്കുന്നു. അവർക്ക് സഹിക്കാനാവുന്നു. അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് ആണ് പത്രോസ് അവിടെ. ഈശോയുടെ മനോഭാവമാണ് നമ്മളോട് മനസ്സിലാക്കുന്നത്. അവിടുത്തെ മനഃപൂർവ്വമാണ് ആ നിലപാടെടുക്കുന്നത്. ആ നിലപാടിലൂടെ അവിടുത്തെ ലോകത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എളിമ, വിനയം, സ്വയം താഴ്ത്തൽ, ഇതിനേക്കാൾ വലിയ പുണ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈശോയെ പറ്റി എന്താണ് പറയുന്നത്? അവൻ അവൻ പിതാവിനെ പോലെ സമനാണ്. പക്ഷെ അവൻ തന്നെ തന്നെ താഴ്ത്തി മനുഷ്യരുടെ കൂടെ ആയിരുന്നു, മനുഷ്യരുടെ ഇടയിലായിരുന്നു. തനവൻ തന്നെ തന്നെ താഴ്ത്തിയ ഈശോയുടെ മനോഭാവം നമ്മളതാണ്. ജീവിതത്തിലുടനീളം ഈ സ്വയം താഴ്ത്തലിനെ പറ്റിയാണ് കഥ പറഞ്ഞത്. ശിഷ്യന്മാർ തമ്മിൽ തല്ലുന്ന ഒരു സന്ദർഭമുണ്ട്. ആരാണ് വലിയവർ? ആ സന്ദർഭത്തിൽ കഥാവ് പറയുന്ന വചനം വളരെ മനോഹരമാണ്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുവിലത്തവൻ, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏവരുടെയും ശുശ്രൂഷകനുമാകണം എന്ന് അവർക്ക് പഠിപ്പിച്ചു. വിവാഹത്തിന് വന്ന ആളുകൾ ഏറ്റവും ഫ്രണ്ടിലുള്ള മനോഹരമായ സീറ്റുകൾ തരപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവിടുന്ന് അവരോട് പറയുകയാണ്, നിങ്ങള് വലിയ ഫ്രണ്ടിലുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കുമ്പോൾ ഒരുപക്ഷെ ആ കുടുംബനാഥൻ വന്നുകൊണ്ട് പുറകിപ്പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷമമാവും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പുറകിൽപ്പോയി എന്നിട്ട് ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് മനോഹരമായ ഒരു പ്രബോധന ലോകത്ത് നൽകി സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുകയും ചെയ്യും. ഒശാന ഞായറാഴ്ച അവിടെ നിന്ന് കഴുതപ്പുറത്ത് കയറിയപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്രിയ പ്രവാചകൻ പ്രവചിച്ചതാണ് അവിടെ സംഭവിച്ചത്.
ശിവപുത്രി ആഹ്ലാദിക്കുന്നു. നിന്റെ രാജാവ് വിനയാന്തരായി ഇതാ കഴുത പുറത്ത് കയറി നിന്റെ അടുക്കിലേക്ക്. വിനയത്തിന്റെ ശ്രേഷ്ഠമായ മാതൃക തന്റെ ജീവിതത്തിലുടനീളം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കർത്താവിനെ തുടർന്ന് നമ്മൾ കാണുന്നു. അവിടുന്ന് ഈ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു, ഞാൻ ശാന്തശീലനം വിനീത ഹൃദയം നിങ്ങൾ എന്നിൽ നിന്ന് പഠിപ്പിക്കുക. അവസാനം അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട സമയമായപ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ആ ചെറിയ നാവിൽ അലിയാൻ തത്വം ചെറുതായ ഈശോ തന്റെ ജീവിതത്തിലുടനീളം നാം പഠിപ്പിക്കുന്ന കാര്യം വിനയമുള്ളവരാകും, എളിമയുള്ളവരാകും, സ്വയം താഴ്ത്താൻ തയ്യാറാവും. മനോഹരമായ ഒരു വിശ്വാസം പറയുന്നു. ഒരു വലിയ വൃക്ഷം വീട് കിടക്കുക തലേ ദിവസത്തെ കൊടുങ്കാലിൽപ്പെട്ട് ആ വൃക്ഷത്തിന്റെ അടുത്ത് തന്നെ ഒരു ഇല്ലി മരം ഇങ്ങനെ നിവർന്നു നിൽക്കുക. അപ്പോൾ വൃക്ഷം ഇല്ലി മരത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്നലെ വീശിയ ആ കൊടുങ്കാറ്റ് നിന്നെയും കടന്നുപോയതാണോ? പക്ഷെ ഞാൻ ഈ അവസ്ഥയിലായി, നിനക്കൊരു കുഴപ്പമില്ലെന്നും അവൾ ഇനി മരം പറഞ്ഞു, വടവൃഷമേ ആ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഞാൻ ചാഞ്ഞും ചെരിഞ്ഞും വളഞ്ഞും കുളഞ്ഞും ആ കാറ്റിനെ കടന്നു പോകാൻ അനുവദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയും ഇവിടെ ആയി. പ്രിയമുള്ളവരെ, ചാഞ്ഞും ചെരിഞ്ഞും വളഞ്ഞും കുളഞ്ഞും എന്നുള്ള പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാനാണല്ല, എന്നെ കഴിഞ്ഞൊന്നുമില്ല എന്നൊക്കെയുള്ള മനോഭാവങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മൾ ഈശോയിൽ പ്രതി നമ്മൾ എളിമയുടെ വിനയത്തിന്റെ സ്വയം താഴ്ത്തലിന്റെ മാർഗം സ്വീകരിക്കുമ്പോൾ നമ്മിലൂടെ ഇന്നും ഈശോ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കും, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കും. അവിടുത്തെ സാന്നിധ്യം ക്രമേണ നമ്മുടെ കുടുംബങ്ങളെ ജീവനിലേക്ക് പുരോഗതിയിലേക്ക് നയിക്കും. നമ്മളുടെ തന്നെ കാലുകളികൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈശോ മനഃപൂർവ്വം തന്നെ തന്നെ താഴ്ത്തിയതിന്റെ ഓർമ്മ നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മളിലൂടെ കടന്നുപോകും. അത് നമുക്കുള്ള പാഠമാണ്. സ്വയം താഴ്ത്താൻ, എളിമപ്പെടാൻ, വിനയത്തിന്റെ മാർഗ്ഗം സ്വീകരിക്കുക പറയുകയാണ്. നിങ്ങൾ പരസ്പരം വിനയത്തിന്റെ അംഗി അണിയും. പിതാവിന്റെയും അവരുടെയും പരിശുദ്ധാലും നാമത്തിൽ.